ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷമീസ് കിച്ചൻ എല്ലാവർക്കും സുഖമാണല്ലോ വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ രുചികരമായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റോസ് മിൽക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഏട്ടോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്താണെന്ന ബെല്ലൈക്കൻ്റെ ലോളും മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ എന്നാൽ ശരി എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നതിന് വേഗം ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു സോസ് പാൻ എന്നടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് ഈ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് എടുക്കാം എന്നാൽ ഇവിടെ നമ്മുടെ വെള്ളം നല്ല രീതിക്ക് ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ചൂടാകുന്ന സമയം ഇതിലേക്ക് നമുക്ക് പിന്നെ ചേർക്കേണ്ടത് അകര ഒരു പത്ത് ഗ്രാം അളവിലാണ് ഏറ്റവും അകര കറെ എടുത്തിട്ടുള്ളത് അത് ചേർക്കാവുന്നതാണ് നമുക്ക് അഗരകറിൻ്റെ പൊടിയാണ് കിട്ടുന്നതെങ്കിൽ അതും ചേർക്കാവുന്നതാണ് പത്ത് ഗ്രാം അളവിൽ തന്നെ പൊടിയും ചേർക്കാം അപ്പോൾ ഇനി ഇത് നല്ല രീതിക്ക് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്ന ഒന്നാണ് ഏട്ടോ ഈ അഗരകർ എന്ന് പറയുന്നത് ചൈന ഗ്രാസ് എന്നും പറയും ഫ്ലെയിം നമുക്ക് എല്ലായ്പ്പോഴും മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ് ഈ അഗ്രകർ നല്ല രീതിയിൽ തന്നെ ഒന്ന് അലിഞ്ഞ് ചേരുന്നത് വരെയും ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം ആയിട്ടുണ്ട് അത്രയും സമയം കൊണ്ട് തന്നെ നല്ല രീതിക്ക് നമ്മുടെ ഈ ചൈന ഗ്ലാസ് എല്ലാം ഒന്ന് ഉരുക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാവുന്നതാണ് ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി നമുക്ക് വേണ്ടത് പാലാണ് അപ്പോൾ ഞാനിപ്പോൾ ലിറ്റർ അളവിലാണ് കേട്ടോ പാലെടുത്തിട്ടുള്ളത് ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ ആദ്യം ഒരല്പസമയം കൊണ്ട് നമ്മുടെ പാൽ ഇതായി നന്നായിട്ട് ഇനി ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ പാൽ ഇതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാരയാണ് അരക്കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മുടെ ഈ പഞ്ചസാര നല്ലതുപോലെ തന്നെ ഒന്ന് ഒരുങ്ങി കിട്ടട്ടെ പഞ്ചസാര നല്ല രീതിക്ക് തന്നെ ഒന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടതാണ് എന്നാൽ ഇതുപോലെ ഒരു കാൽ ടീസ്പൂൺ അളവിലും മാത്രം നമുക്കിതിലേക്ക് റോസ്സെൻസും കൂടെ ചേർത്ത് കൊടുക്കാം റോസ് എസൻസ് കൂടി പോകരുത് ഈയൊരളവിൽ മാത്രം ചേർത്താൽ മതിയാവും ഇതിന് പകരം നമുക്ക് ബദാം മിക്സ് ആണെന്നുണ്ടെങ്കിൽ ബദാം മിക്സ് ചേർക്കാം അതല്ലാന്നുണ്ടെങ്കിൽ പിസ്ത മിക്സ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു എസൻസും ചേർക്കാവുന്നതാണ് നല്ല രീതിക്ക് തന്നെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഇനി നമുക്ക് എന്നാൽ ഇതുപോലെ നന്നായിട്ട് എല്ലാം കൂടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് കുറച്ച് മാത്രം നട്ട്സും കൂടി ഞാനിപ്പോൾ കാശുവിനായിട്ടാണ് ചേർക്കുന്നത് ഇതിന് പകരം നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാവുന്നതാണ് കൂടെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഒരു അല്പം റോസ് പെറ്റൽസും കൂടി ചേർക്കുകയാണ് അപ്പോൾ തികച്ചും ഓപ്ഷനിലാണ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും ഇത് ഇത്രയും ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ ചൂടാക്കി മാറ്റി വെച്ച അകരകറിൻ്റെ മിക്സും കൂടിയാണ് നമ്മുടെ ഈ ചൈന ചൈനാഗ്യാസിൻ്റെ വലിയ വലിയ പീസൊക്കെ ഒന്ന് അലിയാതെ ഇടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് അരിച്ച് ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ മുഴുവനേയും ചേർക്കുകയാണ് ഈ ഒരു മിക്സിയും ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യേണ്ട ഒരു ട്രെയിലേക്ക് മാറ്റാം അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ ഒരു തട്ടാണ് എടുത്തിരിക്കുന്നത് ഇതിന് പകരം നമുക്ക് ഇഷ്ടമുള്ള ഏത് ട്രേ വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരല്പം ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് ഈസി ആയിട്ട് ഇതൊന്ന് ഇളകി വരാൻ മാത്രമാണ് സാധാരണ എണ്ണ ഒന്ന് അല്പം മാത്രം ഒന്ന് പുരട്ടി കൊടുത്താലും മതിയാവും ഇതിലേക്ക് നമ്മുടെ ഈ മിക്സ് ചേർക്കാവുന്നതാണ് ഇതിന് മുകളിലായിട്ട് അവിടെ ഇവിടെയായിട്ട് നിൽക്കുന്ന ഈ ഇയർ ബബിൾസ് ഉണ്ടല്ലോ അത് നമ്മൾ ഒന്നുകിൽ ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് എടുത്ത് മാറ്റിയോ അല്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് പൊട്ടിച്ചു മാറ്റി പൊട്ടിച്ചു കൊടുക്കുകയോ ചെയ്താൽ മതിയാവും ഇല്ലെന്നുണ്ടെങ്കിൽ ഇതൊന്ന് സെറ്റായി വരുന്ന സമയത്ത് ഇതിന് മുകളിൽ ഇതിങ്ങനെ ബബിൾസ് ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ ഒരു കാണാൻ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതൊന്ന് മാറ്റിയാൽ മതിയാകും ആ സമയം തന്നെ നമ്മളെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയ്യിലേക്ക് എടുക്കാനോ അല്ലയെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ അനക്കി ഒന്ന് ഇളക്കി കൊടുക്കുകയോ ഒന്നും ചെയ്യരുത് ഇതിങ്ങനെ തന്നെ നമുക്ക് വെച്ചിരിക്കണം ഒന്ന് അടച്ചും കൂടെ വെച്ചിരിക്കാവുന്നതാണ് ഇതൊന്ന് റൂം ടെമ്പറേച്ചറിൽ തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പുഡിങ് നല്ല സൂപ്പറായിട്ട് തന്നെ സെറ്റ് സെറ്റായിട്ടുണ്ടാവും എന്നിട്ട് നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചും കൂടെ എടുക്കണം കേട്ടോ അപ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുന്നത് എന്നാൽ ശരി ഇതിങ്ങനെ ഇരുന്ന് സെറ്റ് ആയി കിട്ടട്ടെ അപ്പോൾ നമ്മുടെ റോസ് മിൽക്ക് പുഡിങ് ഇവിടെ നല്ല സൂപ്പറായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് റൂം ടെമ്പറേച്ചറിൽ മാറിയതിന് ശേഷം ഞാനിപ്പോൾ ഒരു മണിക്കൂർ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് വന്ന് തണുപ്പിച്ചും കൂടെ എടുത്തിട്ടുണ്ട് അത്രയും മാത്രമേ ചെയ്തിട്ടുള്ളൂ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ രുചികരം ഇനി തണുപ്പ് ഇഷ്ടമില്ലാത്തവർക്ക് സാധാരണ നമുക്ക് അതല്ലാതെയും കഴിക്കാവുന്നതാണ് സൂപ്പർ ആയിട്ട് താ ഇതുപോലെ നന്നായിട്ട് എന്നെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ നാവിലളിഞ്ഞ് പോകും എന്ന് പറയില്ലേ അതുപോലൊരു പുഡിങ്ങാണ് കേട്ടോ വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട് വളരെ രുചികരവുമാണ് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന ഒന്നു തന്നെ ആയിരിക്കും അപ്പോൾ ഉറപ്പായിട്ടും ഇതുപോലൊരു പുഡിങ് നിങ്ങളും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്നും മറക്കാതെ അറിയിച്ചേക്കണം കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്ക് തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത് ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൺ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരേക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം